ചവറ KMML ൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കെട്ടിനിൽക്കുന്ന നെൽവയലുകളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വർഷങ്ങളായി ഇവിടെ കെട്ടിനിൽക്കുന്ന ഈ മലിനജലം മൂലം കുടിവെള്ള ദൗർലഭ്യവും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇവിടെ ഈ ക്ലേ വെള്ളം കൊണ്ട് കാല് പൊട്ടുകയും പല പല അസുഖങ്ങളും ഉണ്ടാവുകയും കുടിവെള്ളം പ്രശ്നമാണ്. കുടിവെള്ളം ഇല്ല മെയിനായിട്ട്. പിന്നെ ടൈറ്റാനിക്കിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന വെള്ളമാണ്, വണ്ടിക്ക് കൊണ്ടുവരുന്ന വെള്ളമാണ് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതില്ലെങ്കിൽ വെള്ളം പോലും ഇല്ല, കുടിവെള്ളം പോലും നമുക്ക് കിട്ടാത്ത വഴിയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. ജീവിക്കാൻ ഒരു വഴിയില്ല, മരുന്ന് മാച്ചു മാച്ചു കുഴഞ്ഞ്. ഇനി എന്താ മരുന്ന് കഴിക്കാനാ ഇതിനു വേണ്ടി? ഈ ആസിഡ് വന്ന് കയറി കിടന്ന് ചീഞ്ഞ നാറ്റവാ. പല പല അസുഖങ്ങൾ, TB അസുഖമുണ്ട്, ക്യാൻസറുണ്ട്. ക്യാൻസറാണ് മുഖ്യം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കാല് ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി പൊട്ടുകയാണ്, പൊട്ടിയെ ഗുണമാകുക. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഊർന്നു പോകാതെ ഫിലിം ഭംഗിയായി നിരത്തി അതിൻ്റെ മേളിൽ ചെളിയിട്ട് പിന്നെ കട്ടയടക്കി ഒക്കെയാണ് ഈ പോണ്ട് നിർമ്മിക്കേണ്ടത്. അശാസ്ത്രീയമായ ഒരു രീതി കൊണ്ട് ഈ പോണ്ടിലേക്ക് കമ്പനിയിൽ നിന്ന് പമ്പ് ചെയ്ത മലിനജലം പോണ്ടിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി പരിസരത്തുള്ള കുളങ്ങളും കിണറുകളും എല്ലാം ഈ ആസിഡ് കലർന്ന ജലം നിറയാൻ തുടങ്ങി. മാനേജ്മെൻ്റ് അതിനുശേഷം ഓവർ ഹെഡ് ടാങ്ക് ഉണ്ടാക്കി. ആ ടാങ്കിൽ നിന്നും 2 വർഷങ്ങൾക്ക് മുമ്പ് ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആയി ഈ ആസിഡ് ജലം ആയി ഈ ചിറ്റൂർ ഭാഗത്തേക്ക് ഒഴുകിക്കയറി പാടശേഖരങ്ങൾ മുഴുവൻ നിറഞ്ഞ് പുരയിടങ്ങളിലൂടെ ഒഴുകിപ്പോയ പുരയിടങ്ങളിലെ മുഴുവൻ വൃക്ഷലതാദികളും കരിഞ്ഞുപോയി. ആ പാടത്തിന്നും ആ ആസിഡ് കെട്ടിക്കിടക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് വന്നതാണ്, അക്കരയിൽ നിന്ന് വന്നതാണ്, ഇതുപോലെ KMML സ്ഥലം കൊടുത്ത് വന്നതാണ്. ഇക്കര വന്നും അവിടുത്തെ അനുഭവം അതിനെക്കാട്ടി കഷ്ടതയാണ് ഇപ്പോൾ ഇവിടെ വന്ന് അനുഭവിക്കുന്നത്. നമുക്ക് ജീവിതമാർഗം മഴ വഴിമുട്ടിയിരിക്കുക, ആത്മഹത്യ ചെയ്യണമെന്ന് ഉള്ള വക്കിലാത്ത് ഇരിക്കുകയാണ് ഇപ്പോൾ. അല്ല, അതിന് ഫലപ്രദമായൊരു പരിഹാരം കാണാൻ ഇന്നുവരെ കമ്പനി ശ്രമിച്ചിട്ടില്ല. അതിനവർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് എടുത്ത് പോയാൽ തന്നെ എവിടെങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം. നമ്മളിവിടെ തുച്ഛമായ പൈസ തന്നെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ വിലയ്ക്ക് നമുക്ക് വസ്തുവും വീടും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഒരു മണ്ണ് തരാമെന്ന് പറഞ്ഞ്, പക്ഷേ തരാമെന്ന് പറഞ്ഞപ്പോൾ മണ്ണില്ല. ഇപ്പോൾ മണ്ണുമില്ല. ഈ വെള്ളം എന്തായാലും ഈ ദുരിച്ച വെള്ളം വരുന്നതുകൊണ്ട് അതുകൊണ്ട് പിടിച്ച് കിടക്കുന്നു. അതുമില്ല, വാട കൊണ്ട് ഉറക്കമില്ല, ചീഞ്ഞ നാറ്റവാ. മനുഷ്യൻ ഒരു വിധത്തിൽ വയ്യ, ചുമച്ചും ശ്വാസം മുട്ടലും കൊണ്ട് എന്ത് ചെയ്യാനാ? എവരിനീ എന്ത് ചെയ്യും? സ്ഥലമെടുക്കുന്നോ? ഇപ്പം നമ്മൾ വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ്. ആദ്യം വെള്ളം വേണം, വെള്ളമില്ലാതെ എന്ത് ചെയ്യാനൊക്കെ? ഈ ക്ലേ വെള്ളം കോരി കുടിക്കാൻ പറ്റുമോ? ഇത് പെട്ടെന്ന് യാവത്തുമില്ല.